ചങ്ങനകുളം ബസ് സ്റ്റാൻഡിൽ മാലിന്യം നിക്ഷേപിച്ച സ്വകാര്യ സ്ഥാപനത്തിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി. ചങ്ങനകുളത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മാലിന്യമാണ് നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിക്ഷേപിച്ചത്. ഇതാണ് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ആലങ്കോട് പഞ്ചായത്ത് മെമ്പർമാർ പിടികൂടിയത്. ആലങ്കോട് പഞ്ചായത്തിനകത്ത് മാലിന്യ പ്രശ്നം വലിയ തോതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വ്യാപാരികളുടെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലെടുത്ത തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗണിനകത്ത് പൂർണ്ണമായിട്ട് മാലിന്യം ഒഴിവാക്കുക, അതിന് വേണ്ട ഇടപെടൽ നടത്തുക. അതിന് വ്യാപാരികൾ പൂർണ്ണമായി സഹകരിച്ചിട്ടുള്ളതാണ്. വ്യാപാരികളുടെ പ്രതിനിധികൾ കൃത്യമായിട്ട് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു അങ്ങനെ മാലിന്യമാക്കുന്ന രൂപത്തിൽ ഇടപെടൽ ഉണ്ടാവില്ല എന്നത്. ഇന്നിപ്പോൾ ഇന്നലെ നമ്മൾ ഹരിതകർമ്മസേന ഉപയോഗിച്ചിട്ട് പഞ്ചായത്തിനകത്ത് കൃത്യമായിട്ട് ടൗൺ മുഴുവൻ ക്ലീൻ ചെയ്തതാണ്. വളരെ പ്രയാസപ്പെട്ടിട്ട് ഇന്നലെ ഒരു ദിവസം പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി അർദ്ധരാത്രി ഇവിടെ വേസ്റ്റ് കൊടുത്തിട്ടാണ്. പഞ്ചായത്തിൻ്റെ തൊട്ട് മുന്നിൽ ഈ കുട്ടികൾ വിദ്യാർത്ഥികളൊക്കെ ബസ് കാത്തുകണതിൻ്റെ തൊട്ട് മുന്നിൽ വേസ്റ്റ് കൊടുത്തിട്ടിട്ടാണ്. ഞങ്ങളിന്ന് വന്നിട്ട് ഞാനും പ്രസിഡൻറ്റും അതുപോലെ തന്നെ പ്രകാശനം കൂടിയത് പരിശോധിച്ച സമയത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ബില്ലുകളും അവിടുത്തെ ഉപയോഗിക്കുന്ന സാധനവും കണ്ടെത്തി. അത് ഞങ്ങൾ നേരെ അവിടെ കൊണ്ടുപോയി ആ കടക്കാട് പറഞ്ഞു ഇത് നിങ്ങളെ വേസ്റ്റാണ്, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ അത് വാച്ച്മാൻ ചെയ്തതാണെന്ന് പറഞ്ഞ കഴിവുകയും ചെയ്ത്. അപ്പോൾ ഒരു കാര്യം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അറിയിക്കുകയാണ്, വേസ്റ്റ് ടൗണിനകത്ത് ഇടുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ എന്താ പറയുക ഇതിനും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറല്ല. ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ആവശ്യമെങ്കിൽ പോലീസിൽ പരാതി നൽകുന്ന ഉൾപ്പെടെ കാര്യങ്ങളുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകും. മാലിന്യം ടൗണിനകത്ത് ഇടുന്നത് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല. അപ്പോൾ വ്യാപാരികളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെമ്പർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എൻ്റെ മാലിന്യൻ്റെ ഉത്തരവാദിത്തം എന്ന വ്യക്തമായ ധാരണത്തിൽ കൂടിയിട്ടാണ് നമ്മളിതിനകത്ത് ആലങ്കോട് പഞ്ചായത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. നമുക്കറിയാം നമ്മളൊക്കെ ഓരോ കടകളിലും ഓരോ വേസ്റ്റ് ഉണ്ട്, അതൊക്കെ അവർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പഞ്ചായത്ത് ഒന്നും കൂടി മുന്നോട്ടിറങ്ങിയിട്ട് എല്ലാ സംവിധാനവും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ വ്യാപാരികളുടെ മീറ്റിംഗ് വിളിച്ചു, സംഘടന ആളുകളുടെ മീറ്റിംഗ് വിളിച്ചു, മറ്റു സംവിധാനമൊക്കെ ചേർത്ത് നമ്മൾ ഷെഡ് യൂണിറ്റ് യാഥാർത്ഥ്യമാക്കി ഇതൊക്കെ നിൽക്കുമ്പോഴാണ് പൊതു ഇടങ്ങൾ പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായി കിടക്കേണ്ട സ്ഥലങ്ങളാണ്. യാത്രക്കാരും മറ്റു ആളുകളൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളാണ് പൊതു ഇടങ്ങളൊക്കെ. അതായത് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഏറ്റവും വൃത്തിയായിട്ട് കിടക്കുന്ന ബസ് സ്റ്റാൻഡാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹരിതകർമ്മസേനയൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത സ്ഥലമാണ് ബസ് സ്റ്റാൻഡ്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ വേറെ ആളുകൾ വന്നിട്ട് ഉള്ളത്.